ഓർക്കാനും ഓമരിക്കാനും ഒത്തുചേരാനും ഒക്കെ ഒരുപാട് ദിനങ്ങളുണ്ട്. എന്നാൽ ജൂൺ 5 അങ്ങനെയല്ല. അതീവ ജാഗ്രതയുടെയും അടിയന്തര പ്രാധാന്യത്തിന്റെയും പ്രവൃത്തിയെ ആവശ്യപ്പെടുന്ന ദിനമാണ് വാസ്തവത്തിൽ ജൂൺ 5. ദുർബലമായി ആചരിക്കാനും കേവലമായി ആഘോഷിക്കാനും ഉള്ളതല്ല പരിസ്ഥിതി ദിനം. മറിച്ച് മനുഷ്യവംശം ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും ഇരിക്കണോ മരിക്കണോ, നിലനിൽക്കണോ നിശ്ചലമാകണോ, അവശേഷിക്കണോ അപ്രത്യക്ഷമാകണോ എന്ന ചോദ്യം നമ്മുടെ ചിന്തയുടെ കേന്ദ്രത്തിൽ തെഴുക്കുന്ന ദിനമാണ് വാസ്തവത്തിൽ ഇത്. അതാകട്ടെ 365 ദിവസത്തിലേക്ക് പക്ഷയിലേക്കും പടർപ്പിലേക്കും വ്യാപ്തി കൊള്ളേണ്ടതുമാണ്. അറിഞ്ഞിടത്തോളം സൗരയൂഥത്തിൽ ജീവന്റെ തുടിപ്പുള്ള ഏക ഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട ഭൂമിയാണ്. പരസ്പര ആശ്രിതത്വത്തോടെ രൂപപ്പെടുത്തുന്ന ആവാസ വ്യവസ്ഥയിലൂടെയാണ് ഇവിടെ ജീവൻ പുലരുന്നതെന്ന് നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. പ്രകൃതിയെ ആശ്രയിച്ചല്ലാതെ ഭൂമിയിൽ ഒരു ജീവിക്കും നിലനിൽപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ മനുഷ്യൻ പ്രകൃതി തന്നെ നൽകിയ അവന്റെ അസാമാന്യമായ ബുദ്ധിശക്തി ഉപയോഗിച്ച് പ്രകൃതിയെ അക്രാമകമായി കീഴടക്കാൻ തുടങ്ങിയതോടെയാണ് വാസ്തവത്തിൽ ഈ പാരസ്പര്യം, ഈ ജൈവബന്ധം, ഈ പങ്കുവയ്ക്കൽ, ഈ ഒത്തിണക്കം കെട്ടുപോയത് എന്ന് നമുക്കറിയാം. നൈജീരിയയിലെ ഒരു നാടോടി ഗാനത്തിൽ ഒരു ബാലൻ ചോദിക്കുന്നുണ്ട്, ആരാണ് മനുഷ്യൻ? അതിനുത്തരം ആ പാട്ടിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾ മുഴുവൻ മനുഷ്യരാണ്. കുറെ പേർ മരിച്ചുപോയി, കുറെ പേർ ജീവിച്ചിരിക്കുന്നു, കുറെ ആളുകൾ ജനിക്കാനിരിക്കുന്നു. ഈ പ്രകൃതിയിലെ സർവചരാചരങ്ങളും മനുഷ്യരാണ്. എന്തു മനോഹരമായ, എന്തു സുന്ദരമായ സങ്കല്പമാണ് ഈ പാട്ടിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കനി പറിക്കുമ്പോൾ ചെടിയോട് ചോദിക്കുക, പാൽ കറക്കുമ്പോൾ പശുവിനോട് ചോദിക്കുക, മരം മുറിക്കുമ്പോൾ മരത്തിനോട് അനുവാദം വാങ്ങുക, എന്തൊരു വിശുദ്ധമായ ബന്ധമായിരുന്നു പരസ്പരമുണ്ടായിരുന്നത്. എന്നാൽ നൂറ്റാണ്ടുകളായി തുടർന്നു കൊണ്ടേയിരിക്കുന്ന, തുടർന്നു വരുന്ന അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണമുണ്ടല്ലോ ഭൂമിയെ മരണത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. വനമേഖലകൾ അതീവ ഗുരുതരമായ വിധത്തിൽ വേഗത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടേയിരിക്കുന്നു. ജൈവ വൈവിധ്യങ്ങൾ നാമാവശേഷമാവുന്നു. ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വർഗമെന്നത് ഭൂമിയിൽ തന്നെ നിർമ്മിക്കാമെന്ന മുദ്രാവാക്യവുമായി വന്ന നമ്മുടെ വ്യവസായ വിപ്ലവമുണ്ടല്ലോ, അത് വാസ്തവത്തിൽ ഭൂമിയെ നരകമാക്കി മാറ്റുകയാണ് ചെയ്തത് എന്ന് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുകയാണ്. ശബ്ദമലിനീകരണമായും ജലമലിനീകരണമായും അന്തരീക്ഷ മലിനീകരണമായും അത് ഭൂമിയെ പാതാളമാക്കി തീർത്തിരിക്കുന്നു. സർവ്വത്തിന്റെയും ഉടമകളാണ് തങ്ങൾ, സർവ്വത്തിന്റെയും ഉടമകളാണ് മനുഷ്യർ എന്ന അഹന്തയുടെ ഫലമായ ദുരന്തമാണ് നമ്മളിപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓസോൺ പാളിയിലെ വിള്ളലായും ഭൂകമ്പമായും കാലാവസ്ഥാ വ്യതിയാനമായും ഒക്കെ ഭൂമിയെ സർവനാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിലുണ്ട്. ശുദ്ധജലത്തിന്റെയും പ്രാണവായുവിനും നാം ഇങ്ങനെ നെട്ടോട്ടം മുറുകയാണ്. ആഴക്കടലിന്റെയും വലിയ മരുഭൂമിയുടെയും നടുവിൽ വെച്ച് നടക്കുന്ന അർത്ഥരഹിതമായ ഈ ആണവ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ. സർവം സഹയായ ഭൂമിയെ ആസന്ന മരണത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നത് നമുക്ക് ബോധ്യമായ കാര്യമാണ്. ജീവനാശിനികളായ കീടനാശിനികൾ, ശ്വാസകോശത്തെ കടിച്ചു തീർന്ന വിഷപ്പുകകൾ, ജീവിതം ദുസ്സഹമാക്കുന്ന മാലിന്യങ്ങൾ, അന്തരീക്ഷ വായുവിലെ കാർബണിന്റെ അളവിലെ വർദ്ധനവ്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒടുങ്ങാത്ത മാരകമായ പ്രതിസന്ധികളെല്ലാം മനുഷ്യൻ സ്വയം സൃഷ്ടിച്ചതാണ്. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്, പക്ഷെ ആർത്തിക്കുള്ളതില്ല എന്ന ഗാന്ധിജിയുടെ സുപ്രസിദ്ധമായ വചനം നാം മറന്നുപോയിരിക്കുന്നു. മനുഷ്യന്റെ ആർത്തിയാണ് പുഴയെ വറ്റിച്ചത്, വയലിനെ നികത്തിയത്, കുന്നിനെ ഇടിച്ചത്, കാടിനെ മുടിച്ചത്. പ്രകൃതിയുടെ സന്തുലനം ഇങ്ങനെ തകരുമ്പോൾ, ജൈവതാളം നിലയ്ക്കുമ്പോൾ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പാണ് വാസ്തവത്തിൽ ഭീഷണിയിലാവുന്നതെന്ന
സാമാന്യ ബോധം പോലും നമുക്കെവിടെയോ കൈമോശം വന്നു പോയിരിക്കുന്നു. ആർത്തിയെ തൃപ്തിയാക്കാൻ നമുക്ക് കഴിയുന്നേയില്ല. ഒരു കാട് കാണുമ്പോൾ അതിലെത്ര ലോറി മരങ്ങൾ കെട്ടിക്കിടത്താം, ഒരു കുന്ന് കാണുമ്പോൾ അതിലെത്ര ലോഡ് മണ്ണ് വെട്ടിയെടുക്കാം, ഒരു പുഴ കാണുമ്പോൾ അതിലെത്ര കുപ്പി വെള്ളം കവർന്നെടുക്കാം എന്ന ലാഭചിന്തയുണ്ടല്ലോ, കമ്പോള ചിന്തയുണ്ടല്ലോ, അതാണ് ഇപ്പൊ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, പ്രളയം, സുനാമി, പകർച്ചവ്യാധികൾ, അങ്ങനെ എത്ര ദുരന്തങ്ങൾ, അതൊക്കെ പ്രതികാര ബുദ്ധിയോടുകൂടി നമ്മുടെ മേലെ പതിച്ചിട്ടും നമുക്ക് നേരെ വന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നേയില്ല. അടിയന്തരമായും സത്യസന്ധമായുമുള്ള പ്രവർത്തന പദ്ധതികളിലൂടെ പരിസ്ഥിതിയെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം, അടിയന്തരമായും ഉണ്ടാവണം. പൊതുസമൂഹവും ഭരണകൂടവും ഉണർന്ന് പ്രവർത്തിക്കണം. ഈ പുഴ എന്റെ ജീവ രക്തമാണെന്നും ഈ കാട് എന്റെ ശ്വാസമാണെന്നും ഈ വയൽ എന്റെ അന്നമാണെന്നും ഉള്ളുണർവോടെ ഉള്ളുരുക്കത്തോടെ പറയാൻ നമുക്ക് ആത്മബലമുണ്ടായിരിക്കണം, ആത്മബോധമുണ്ടായിരിക്കണം. വിട്ടുവീഴ്ചയില്ലാത്ത സംരക്ഷണ നടപടികൾ, സ്വാർത്ഥലാഭത്തിനും അസംബന്ധപൂർണമായ ആനന്ദത്തിനും അശാസ്ത്രീയമായ വികസന സങ്കല്പത്തിനും അതുപോലെ തന്നെ അനിയന്ത്രിതമായ ചൂഷണത്തിനും പ്രകൃതിയെ വിട്ടുകൊടുക്കില്ല എന്ന പ്രതിജ്ഞയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ജൂൺ 5. ജീവജാലങ്ങളുടെ അസ്ഥിവാരം മാന്തുന്ന മാറ്റമല്ല നമുക്ക് വേണ്ടത്, സുസ്ഥിരമായ വികസനമാണ് നമുക്ക് വേണ്ടത് എന്ന തിരിച്ചറിവിന്റെ പേരാണ് ജൂൺ 5. മണ്ണിനെ തകർക്കുന്ന കടും കൃഷിയല്ല ജൈവ കൃഷിയുടെ സാരല്യമാണ്, സരളതയാണ് നമുക്ക് ആവശ്യമെന്ന ബോധമാണ് ജൂൺ 5. ഭൂമിയുടെ അവകാശി എന്നത് മനുഷ്യൻ മാത്രമല്ല, പുല്ലിനും പുഴുവിനും മാനിനും മണ്ണിരയ്ക്കും മീനിനുമെല്ലാം ഇവിടെ വിശുദ്ധമായ പരിപാവനമായ പവിത്രമായ അവകാശമുണ്ടെന്ന വിവേകത്തിന്റെ പേരാണ് ജൂൺ 5. ഭൂമാതാവ്, മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, ഭൂമി അമ്മ തന്നെയാണെന്നും അമ്മയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുമുള്ള തലമുറകളുടെ തിരിച്ചറിവിന്റെ സവിശേഷമായ അടയാളമാണ് വാസ്തവത്തിൽ ജൂൺ 5. പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും പാരിസ്ഥിതിക വിവേകത്തിന്റെ, പരിസ്ഥിതി സൗഹാർദ്ദത്തിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.